ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സമാധാനവും സ്നേഹവും കരുണയും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരുടെ കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാന്റെ തിരുനാൾ നാളെ സാർവത്രിക സഭയിൽ ആചരിക്കുകയാണല്ലോ. ഈ പുണ്യാത്മാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ എല്ലാ വൈദികർക്കും എല്ലാവർക്കും ഞാൻ ഏറെ ഹൃദ്യമായി സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നേരുകയാണ്. ഇടവക വൈദികരുടെ മധ്യസ്ഥനായ ഈ പുണ്യവാന്റെ മാധ്യസ്ഥത്തിലൂടെ നിരവധിയായ ദൈവാനുഗ്രഹങ്ങൾ എല്ലാ ഇടവക വൈദികർക്കും പ്രത്യേകമായി ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആധ്യാത്മികതയുടെ ഒരു കടൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളുമൊന്നും ഇപ്പോൾ വിചിന്തനം നടത്തുക അസാധ്യമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ഒരു ചിന്ത മാത്രം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം നിയോഗിക്കപ്പെട്ട ഇടവകയെ അദ്ദേഹം സ്വന്തമാക്കി എന്നുള്ളതായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ നേട്ടം. ഓരോ അജപാലകനും ഉണ്ടായിരിക്കേണ്ട മനോഭാവമാണിത്. ഏൽപ്പിക്കപ്പെടുന്ന ഇടവകയെ സ്വന്തമാക്കുന്ന അജപാലകൻ, ഈ അജപാലകനാണ് ഇടവകയിൽ എപ്പോഴും ശോഭിക്കുന്നത്. സ്വന്തം വീട് പോലെ, സ്വന്തം കുടുംബം പോലെ ഒരു ഇടവകയെ നോക്കുവാൻ സാധിച്ചാൽ ആ ഇടവകയിലെ അജപാലകൻ എല്ലാം നേടിക്കഴിഞ്ഞു. ഞാനൊരു ഉദാഹരണം പറയാം. ഈ അടുത്ത രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഒരാൾ എന്നെ അല്പം ദൂരെ നിന്നും ഫോൺ വിളിച്ചു. അച്ഛാ, ഒരു വലിയ സങ്കടം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പിതാവ് 90 വയസ്സോളം പ്രായമുണ്ട്. അദ്ദേഹം വളരെ ക്ഷീണിതനാണ്. ഒന്ന് കുമ്പസാരിക്കണമെന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്നും ആഗ്രഹമുണ്ട്. ഞാൻ ഇക്കാര്യം എൻ്റെ വികാരീശനോട് പോയി പറഞ്ഞു. പക്ഷെ അദ്ദേഹം കൊറോണ ആയതുകൊണ്ട് മടി പറഞ്ഞു. എനിക്കത് വലിയ ഒരു ബുദ്ധിമുട്ടായി അവശേഷിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം കൊണ്ടായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. എന്നിരുന്നാൽ കൂടിയും എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്, ഇടവകയെ സ്വന്തമാക്കുന്ന ഒരു അജപാലകനെ സംബന്ധിച്ചിടത്തോളം ഏത് ആത്മീയ കാര്യവും ചെയ്തു കൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിന് ആരോഗ്യക്കുറവുണ്ടെങ്കിൽ അത് രൂപതാധ്യക്ഷനെ അറിയിച്ച് അദ്ദേഹം തൽക്കാലത്തേക്കെങ്കിലും മാറി നിൽക്കേണ്ടതുണ്ട്. ഒരു ഇടവകയിലെ അജപാലകൻ എന്ന നിലയിൽ ആ ഇടവകയിലെ എല്ലാ ആടുകൾക്കും വേണ്ട ആത്മീയമായ ഉണർവ്, ഉന്മേഷം, കരുത്ത്, ബലം, ശക്തി, ആശ്വാസം ഒക്കെ പകർന്നു കൊടുക്കേണ്ടവനാണ് അജപാലകൻ. അതാണ് ആർസിലെ വികാരിയായ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്ന്. എപ്പോഴും സമലഭ്യനായിരിക്കുക, എപ്പോഴും ആശ്വാസമായി കൂടെ നിൽക്കാൻ നമുക്ക് കഴിയുക, അവരുടെ ഏതാവശ്യങ്ങളിലും അവരോട് ചേർന്ന് നിൽക്കുവാൻ സഹായിക്കുക, അവരെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ അവരെ സഹായിക്കുക. ഇപ്രകാരം ആത്മീയ മേഖലയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനാ സഹായങ്ങൾ കൊടുത്തുകൊണ്ട് ആത്മീയ ഉദാശകൾ പകർന്നു കൊടുത്തുകൊണ്ട് അവർക്ക് എല്ലാ മേഖലയിലും ഒരു കരുത്തും ശക്തിയും ഊർജവും കൊടുക്കേണ്ടവനാണ് അജപാലകൻ. അപ്രകാരം ഒരു ജീവിത ശൈലിയായിരുന്നു ആഴ്സിലെ വികാരിക്ക് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് അറിയുവാൻ കഴിയും. അപ്പോൾ എല്ലാ ഇടവക വൈദികർക്കും, അജപാലന ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന എല്ലാ വൈദികർക്കും ഇപ്രകാരം ഈ ആർസിലെ വികാരിയുടെ ജീവിത ശൈലി തുടരുവാനായിട്ട് സാധിക്കട്ടെ. അത് മറ്റെവിടെ നിന്നും അദ്ദേഹം ആർജിച്ചെടുത്തതല്ല, ഈശോയിൽ നിന്ന് മാത്രം ആർജിച്ചെടുത്തതാണ്. അതുകൊണ്ട് ഈശോയാകുന്ന ആ നിത്യപുരോഹിതൻ്റെ ജീവിതശൈലി പിൻചെന്നുകൊണ്ട് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട പുണ്യാത്മാവിൻ്റെ തിരുനാൾ ആചരിക്കുന്ന ഈ വേളയിൽ ഇടവക ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികർക്കും ഈ അജപാലകൻ്റെ ജീവിതശൈലി സ്വീകരിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.